We bless your holy name. Sagila manavum magathvam pugalchi Yeshuve angeku maathram. O Rajave, Rajave Yeshuve, we come to your presence. ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു നാഥ, ഞങ്ങളുടെ കൃപകൾക്കായി നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. വി വെൽക്കം യുവർ ഗ്രേറ്റ് പ്രസൻസ്. യെസ് ജീസസ്, യെസ് ഹോളി ഗോസ്റ്റ്. ആ ദൈവ സാന്നിധ്യത്തെയൊന്ന് ഹൃദയം കൊണ്ടൊന്ന് സ്വാഗതം ചെയ്താട്ടെ. ഇന്ന് നമുക്ക് മുൻപായി തന്നെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നതിന് മുൻപായി തന്നെ നമ്മെ സ്വീകരിക്കുവാനായി ദൂർത്തുപുത്രൻ വർഷങ്ങൾക്ക് ശേഷം അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പൻ വീട്ടിലില്ലായിരുന്നു നല്ല എഴുതിയിരുന്നേ, അപ്പൻ ചന്തേ പോയിരുന്നു നല്ല എഴുതിയിരുന്നേ. മോനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ മോനെ സ്വീകരിക്കാൻ തയ്യാറെടുപ്പോടുകൂടെ മോതിരം ഉണ്ടാക്കി വച്ചിരുന്നു, അങ്കി ഉണ്ടാക്കി വച്ചിരുന്നു, ചെരുപ്പ് കരുതിയിരുന്നു, എല്ലാം ഓൾറെഡി കരുതി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഓ, ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക്, ആ അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കും. നമുക്ക് മുൻപായി യേശു നമ്മെ സ്വീകരിക്കുക, നമ്മെ മാറോട് ചേർത്തണയ്ക്കുക, നമ്മെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകുക, നമ്മെ സ്നേഹിക്കുവാൻ ആ അപ്പൻ എന്നിവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുക. ആ അപ്പൻ്റെ മാർവിടത്തിലോട്ട് നിനക്കൊന്ന് ചാരാവോ, അപ്പൻ്റെ അടുക്കലേക്ക് നിനക്കൊന്ന് കടന്നു പോകാവോ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ആത്മാവിൽ കണക്ട് ചെയ്യുക അപ്പനുമായി. യെസ്, അപ്പനുമായി കണക്ട് ചെയ്യുക. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. സ്ത്രീജീവിക്കുന്നവരെ നോക്കണ്ട, ആരെയും നോക്കണ്ട, നിന്റെ അടുത്തിരിക്കണം നോക്കണ്ട. ദേർ ഇസ് എ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ഗോഡ് ഫിൽഡ് ഇൻ ദിസ് പ്ലേസ്. ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്നിവിടെ നിറഞ്ഞു നിന്നിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. യെസ്, നിൽക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യവുമായി നീ കണക്ട് ചെയ്യുക. നിന്റെ ആത്മാവ്, നിന്റെ ഹൃദയം, നിന്റെ ചിന്തകൾ, നിന്റെ ശരീരം, യെസ്, ഒരു ശാന്തത, ഒരു സമാധാനം, ഒരു വിശ്വാസം, യെസ്, ഒരു വ്യത്യസ്തമായ അനുഭവം നിനക്കായി നിന്റെ ശരീരത്തിൽ നിന്റെ ആത്മമണ്ഡലത്തിൽ നിനക്ക് അനുഭവിക്കുവാനെ കഴിയുന്നുണ്ടോ? യെസ്, ആ ദൈവത്തിന് മഹത്വം കൊടുത്താണ്ടെ, മഹത്വം കൊടുത്താണ്ടെ. We thank you, Jesus. We thank you, Jesus. വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്ന പല മേഖലകളുണ്ട്, നമ്മക്കൊണ്ട് പറ്റാത്ത മേഖലകളുണ്ട്, ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. ഇത് നമ്മക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, സത്യം. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലരും പറയും, പക്ഷേ ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ അപ്പൻ്റെ അടുക്കൽ വന്ന് അപ്പൻ്റെ സഹായം ചോദിക്കത്തില്ലായിരുന്നു, അപ്പനുമായി സമയം ചെലവിട്ടില്ല എന്ന് വരും, കാരണം നമ്മൾ ബിസി ആയി പോകും. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് സകലത്തെയും സാധ്യമാക്കാൻ കഴിയുന്ന ആ സ്വർഗത്തിലെ അപ്പൻ്റെ വീട്ടിൽ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പന് കഴിയാത്തതായി ഒന്നുമില്ല, അപ്പൻ വിചാരിച്ച സകലത് നടന്നിരിക്കും. യെസ്, തിരിച്ചറിയുന്നവർ കരമടിച്ച് അപ്പനൊന്ന് സ്തുതി കൊടുക്ക. അപ്പൻ്റെ സന്നിധിയിൽ ആ സ്നേഹ പ്രകടനം ഒന്ന് ആരാധനയായി, സ്തുതി സ്തോത്രങ്ങളായി, മഹത്വമായി, കരമടിയായി യെസ് ഒന്ന് കൊടുക്കുക, കൊടുക്ക. അപ്പാ, എന്നെ കൊണ്ടെല്ലാം പെട്ടതില്ല, പക്ഷേ ചെയ്തു തരുവാനെ കഴിയുന്ന ഒരു അപ്പനുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ അപ്പന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നപ്പാ. യേശു ഞങ്ങളെ സ്വീകരിച്ചാലും ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു.
നല്ല ദൈവത്തെ ഈ തോട്ടത്തിലെ പരിശുദ്ധന്റെ സാന്നിധ്യമുണ്ട് നിശ്ചയമായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ഒരു സന്തോഷത്തോടെ കരങ്ങളെ ചേർത്തടിച്ച സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആ നല്ല ദൈവത്തെ അപ്പനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
വേണോ? കൃപ വേണം, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തോട് ചോദിക്കുക, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. കുറേ ശബ്ദം ഉയർത്തി, കൃപ വേണം, കൃപ വേണമപ്പാ.